സാക്ഷര കേരളമേ നാണിച്ചു തലകുനിക്കുക. ഗാർഹിക പീഡന കേസുകളിൽ ഒന്നാം സ്ഥാനത്തായ കേരളം. സ്ത്രീധന നിരോധന നിയമവും ഗാർഹിക അതിക്രമത്തിനെതിരായ നിയമവും നിലവിലുണ്ടെങ്കിലും അതൊന്നും ഫലപ്രദമല്ലാത്ത അവസ്ഥ. സ്ത്രീധനത്തിന്റെ പേരിൽ സ്വയം ജീവിതം അവസാനിപ്പിക്കുന്ന പെൺകുട്ടികൾ, സ്ത്രീധന പീഡനത്തിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തതിന് ശേഷം മാത്രം ഇതിനെതിരെ ശബ്ദമുയർത്തുന്ന എല്ലാവരും നാണിച്ചു തലകുനിക്കുക. സ്ത്രീധന ഗാർഹിക പീഡനങ്ങൾക്ക് ഇരയായി മരിച്ചു ജീവിക്കുന്ന പതിനായിരക്കണക്കിനും സ്ത്രീകളുണ്ട് നമ്മുടെ നാട്ടിൽ. പരാതികളുമായി മുന്നോട്ട് വരാനുള്ള ശക്തി ഇന്നും നമ്മുടെ സ്ത്രീകൾക്കില്ല. എന്നാൽ രണ്ട് വീട്ടുകാരും കൂടി കരാർ ചെയ്യുന്ന കുരുക്കിൽ ജീവിതം അവസാനിപ്പിക്കാൻ ഉള്ളതാണോ പെൺകുട്ടികളുടെ ജീവിതങ്ങൾ? ഭർത്താവിന്റെ വീടുകളിൽ സുരക്ഷിതമല്ലാത്തതുകൊണ്ട് നഷ്ടമായ ജീവനുകൾ സാംസ്കാരിക കേരളത്തിന് അപമാനം കൂടിയാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മരണമാണ് വിസ്മയ വി നായരുടേത്. സ്ത്രീധന പീഡനത്തിന്റെ വലിയ ഒരു ഇര കൂടിയാണ് BA MS വിദ്യാർത്ഥിനിയും നിലമേൽ സ്വദേശിനിയുമായ വിസ്മയുടേത്. ഭർത്തൃ വീട്ടിലെ കിടപ്പുമുറിയോട് ചേർന്ന ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു 24-കാരിയായ വിസ്മയ. ഭർത്താവിന്റെ പീഡനം മൂലം ഏറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്ന വിസ്മയുടേത് യഥാർത്ഥത്തിൽ ആത്മഹത്യ അല്ല. നിരന്തരമായ മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾ മൂലം നേരിട്ടല്ലാതെയുള്ള കൊലപാതകമാണ്, അല്ലെങ്കിൽ കൊലപാതകത്തിന് തുല്യമായ ആത്മഹത്യ. കൊലപാതകത്തിന്റെ അത്രയും ഭീകരമായ അവസ്ഥയിലൂടെ കടന്നുപോയ ആത്മഹത്യ തന്നെയാണ് വിസ്മയുടേതെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും. 100 ഭവനും 10 ലക്ഷത്തിന്റെ കാറിനും വസ്തുക്കൾക്കും എന്നല്ല, ഒന്നിനും നികത്താനാകാത്ത വിടവാണ് വിസ്മയ തന്റെ മരണത്തിലൂടെ കാട്ടിത്തന്നത്. പഠിക്കാനുള്ള ആഗ്രഹം കൂടി ബാക്കി വെച്ചാണ് അവൾ പോയത്. ഈ അടുത്ത കാലം വരെയും കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു വാർത്തയായിരുന്നു പാമ്പിനെ കൊണ്ട് സ്വന്തം ഭാര്യയെ കടുപ്പിച്ചു കൊന്നത്. ഉത്ര എന്ന പെൺകുട്ടിയെ പാമ്പിനെ കൊണ്ട് കടുപ്പിച്ചു കൊലപ്പെടുത്തിയതും ഇതേ പണത്തിന്റെ ആർത്തി കൊണ്ട് തന്നെ. പാമ്പിനെ കൊണ്ട് ഉത്രയെ കടുപ്പിച്ചത് ഭർത്താവ് സൂരജാൻ എന്ന കേസും ഇപ്പോൾ നടക്കുകയാണ്. ഉത്രയുടെ മരണത്തിന്റെ ഞെട്ടൽ മാറുന്നതിന് മുൻപ് തന്നെയാണ് വിസ്മയുടെ മരണവാർത്തയും. കൊലപാതകവും ആത്മഹത്യയുമാണ് രണ്ട് മരണമെങ്കിലും ഇതിന്റെ രണ്ടിന്റെ കാരണങ്ങളും ഒന്ന് തന്നെ, സ്ത്രീധന പീഡനം. കേരളത്തിൽ സ്ത്രീധന ഗാർഹിക പീഡനങ്ങൾക്ക് ഇരയാകുന്ന ആയിരക്കണക്കിന് പെൺകുട്ടികളുടെ പ്രതീകങ്ങളിലെ രണ്ടുപേർ മാത്രമാണിവർ. ഇത്തരം പ്രശ്നങ്ങൾക്ക് നിയമ പിന്തുണ കിട്ടാത്തതിനാലും അത് ശക്തമായി ഉപയോഗിക്കാൻ കഴിയാത്തതിനാലുമാണ്. ഇതിന്റെ പേരിൽ ഒരു മരണം സംഭവിക്കുമ്പോൾ മാത്രമാണ് പൊടിപിടിച്ചു കിടക്കുന്ന നിയമ സംവിധാനങ്ങൾ കുറച്ചു ദിവസത്തേക്കെങ്കിലും ശബ്ദിക്കുന്നത്. സ്ത്രീധന പീഡനം സംബന്ധിച്ച പരാതികളിൽ ജീവപര്യന്തം തടവ് ഉൾപ്പെടെ ശിക്ഷകൾ കൊണ്ടുവരണം. പീഡനം അനുഭവിക്കുന്ന സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും മനസ്സ് തുറക്കാനും പരാതിപ്പെടാനും സംവിധാനമുണ്ടെങ്കിലും അത് കാര്യമായി ആരും ഉപയോഗിക്കുന്നില്ല എന്നതാണ് വാസ്തവം. കുടുംബ കോടതി പോലുള്ള സംവിധാനങ്ങൾ സ്ത്രീ സൗഹൃദപരമാണ്. എന്നാൽ 100,000 കേസുകളാണ് ഇവിടെ തീർപ്പാക്കാതെ കിടക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഈ കേസുകൾ തീർപ്പാക്കുന്നതിൽ കാലതാമസം സ്ത്രീകൾക്ക് കനത്ത മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. കല്യാണം കഴിഞ്ഞു പലപ്പോഴും പെൺകുട്ടികൾക്ക് തിരികെ പോകാൻ സ്വന്തമായി വീടില്ല എന്ന കാരണങ്ങൾ കൊണ്ട് എന്തെങ്കിലും സ്ത്രീധന ഗാർഹിക പീഡനം ഉണ്ടായാൽ തന്നെ അവർ അത് സഹിക്കുന്നതാണ്. ഈ സഹിക്കൽ പരിധി വിടുമ്പോഴാണ് ആത്മഹത്യയും കൊലപാതകവും ആയി മാറുന്നത്. മരുമക്കത്തായ കാലത്ത് പെൺകുട്ടികൾക്ക് സ്വന്തം വീടുകളിൽ ഒരു ഇടമുണ്ടായിരുന്നു. മക്കത്തായ സമ്പ്രദായം വന്നതോടെ അതു മാറി. ഭർത്താവിന്റെ വീട്ടിൽ അവർ പലപ്പോഴും രണ്ടാം തരക്കാരാണ്. അവരുടെ വരുമാനവും സ്വത്തും ഭർത്താവിന്റെയോ ഭർത്തൃ വീട്ടുകാരുടെയോ ആകുന്നു. അങ്ങനെ സ്ത്രീധന പീഡനങ്ങളും ഗാർഹിക പീഡനങ്ങളും നിശബ്ദമാകുന്നുണ്ട്. ഇത്തരത്തിൽ നേരിടുന്ന പീഡനങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സ്ത്രീകൾക്ക് സ്വന്തമായി ജോലി ചെയ്ത് ജീവിക്കാൻ സുരക്ഷിതമായ സ്ഥലം വേണം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എല്ലാ വിഭാഗത്തിലുമുള്ള സ്ത്രീകൾക്ക് ഇടകലർന്നു പ്രവർത്തിക്കാനുള്ള തൊഴിൽ ഇടങ്ങളാണ് അത്യാവശ്യം. ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ട സമ്പാദ്യം മുഴുവൻ സ്ത്രീധനം എന്ന പേരിൽ ഉയർന്ന ജോലിയുള്ളവരെ തേടിപ്പിടിച്ച് കെട്ടിച്ചു കൊടുക്കുമ്പോൾ അവിടങ്ങളിൽ അവർ സുരക്ഷിതരാണോ എന്ന് മാതാപിതാക്കൾ അന്വേഷിക്കണം. പെൺകുട്ടികളെ വളർത്തുന്നത് കല്യാണം കഴിപ്പിച്ചയക്കുവാനാണെന്നും അതോടെ ബാധ്യത തീരുമെന്നുമുള്ള പഴഞ്ചൻ ചിന്താഗതിയുള്ള മാതാപിതാക്കൾ ജീവിച്ചു കൊതിതീരാത്ത മക്കളുടെ മരണത്തിനാണ് സാക്ഷികളാകുക. പെൺമക്കൾക്ക് കൊടുക്കേണ്ട സ്ത്രീധനത്തിനായി സ്വരുക്കൂട്ടി വെക്കുന്ന പണം അവരുടെ പഠനത്തിനും തൊഴിലിനും ഉപയോഗിക്കാൻ മാതാപിതാക്കൾ ഇനിയും ശ്രമിക്കണം. അങ്ങനെയെങ്കിൽ അതിലൂടെ കിട്ടുന്ന മാനസികവും ആശയപരമായിട്ടുമുള്ള പക്വത പെൺകുട്ടികൾക്ക് പിന്നീട് സ്വയം ജീവിതം തെരഞ്ഞെടുക്കാനും ഒരുപക്ഷെ എന്ത് പ്രതിസന്ധികൾ ഉണ്ടായാലും ആത്മഹത്യയ്ക്ക് ശ്രമിക്കാതെ പക്വതയോടെ അതിജീവിക്കാനും കഴിയും.